തൊഴിൽ നിയമ ഭേദഗതിക്കെതിരായിട്ട് നമ്മുടെ നാട്ടിലെ ഈ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തിയ ഐതിഹാസികമായ പൊതുപണി മുടക്ക് വിജയകരമായിട്ട് സമാപിച്ചു അതിനുശേഷം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ആ വിജയകരമായിട്ട് തന്നെ പര്യവസാനിച്ചു ഇനി വരാൻ പോകുന്നത് ഹൈക്കോടതിക്ക് നേരെയുള്ള മാർച്ചാണ് ആ മാർച്ചിനെക്കുറിച്ച് ഏതാനും ചിന്തകൾ പങ്കുവെക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് ഈ തൊഴിലാളികൾക്ക് ന്യായമായ ഒരാവലാതി ഉണ്ട് കാരണം കേന്ദ്ര സർക്കാർ പാസാക്കിയ തൊഴിൽ നിയമങ്ങളിൽ തൊഴിലാളികൾക്ക് വിരുദ്ധമായിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട് അത് പരിഷ്കരിക്കണം അല്ലെങ്കിൽ അത് ഒഴിവാക്കണം എന്ന രീതിയിലുള്ള ആവശ്യം അവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരിക്കുന്നു ഡൽഹിയിലെ കർഷകരും മറ്റ് സമരം ചെയ്ത പോലെ സമരം ചെയ്യാനുള്ള പാങ്ങൊന്നും ഇവർക്കില്ല തൊഴിലാളികളാണ് മാത്രമല്ല ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഈ വിഷയം വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് വളരെ ഉദാസീനരാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർ സമരത്തിന് ആഹ്വാനം ചെയ്തത് പണിമുടക്കായിട്ടാണ് ആഹ്വാനം ചെയ്തെങ്കിലും അത് ഏതാണ്ട് ഹർത്താൽ പോലെ അല്ലെങ്കിൽ ബന്ധമായിട്ട് പരിണമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ആശുപത്രിയിൽ പോകുന്ന ആളുകളെ തടയുക അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത് ഓതരം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ചില അനിഷ്ട സംഭവങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തും ഉണ്ടായി അതുകൊണ്ടാണ് ഇത് വലിയ വിഷയമായത് ഇവിടെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകാരും മലയാള മനോരമ പാത്രവും ഇത് വലിയ ഒരു ആഘോഷമാക്കി മാറ്റി പൊതുപണിമുടക്കിന് വലിയ ഒരു മാർസിസ്റ്റ് വിരുദ്ധ സംഭവമാക്കി മാറ്റിയത് മനോരമയും മറ്റുമൊക്കെയാണ് കോൺഗ്രസും ഐ എ ഡി യു സിയും ഒക്കെ ഇതിൻ്റെ പങ്കെടുത്തിരുന്നു പക്ഷേ പഴി വന്നപ്പോൾ അവസാനം സി ഐ ടിയുന് മാത്രമായിട്ട് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് വിനുവി ജോണിനെതിരായിട്ട് വലിയ പ്രക്ഷോഭം ഏഷ്യാനെറ്റിലേക്കുള്ള മാർച്ചിൻ്റെ രൂപത്തിൽ വന്നു വിനുവി ജോണിനെ പിരിച്ചുവിടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അതവിടുന്ന് കിട്ടും നമ്മുടെ വിഷയാസല്ല ഈ ഇരുപത്തെട്ടാം തീയതി സമരം തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് വളരെ നിർണായകമായ ഒരു ടക്കാല ഉത്തരവ് പുറത്തു വന്നു അപ്പോൾ ഇളമരം കാര്യം പറയുന്നതിൽ ഒരു ന്യായമുണ്ട് നവംബർ മാസത്തിലാണ് ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചത് ആ സമയത്തൊന്നും ഈ ഹർജി കാരണം ആ ഭാഗത്ത് കണ്ടില്ല അരയാൽത്തറയിലും കണ്ടില്ല അമ്പലനടയിലും കണ്ടില്ല ഈ സമരം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഹർജി ചീഫ് ജസ്റ്റിസിൻ്റെ പരിഗണനയ്ക്ക് വരും ഒരുപക്ഷേ അദ്ദേഹം വ്യാഴാഴ്ച വെള്ളിയാഴ്ച അങ്ങനെ ഫയൽ ചെയ്തായിരിക്കും ഗവൺമെൻറ്റിന് കോപ്പി കൊടുത്തു പക്ഷേ സമരം ചെയ്യുന്ന ഒരു ട്രേഡ് യൂണിയനും നോട്ടീസ് കൊടുത്തില്ല അവരാരും അറിഞ്ഞില്ല അറിഞ്ഞി തന്നെ അവർ സീരിയസ് ആയിട്ട് എടുത്തില്ല അവർക്ക് നോട്ടീസ് കൊടുക്കാതെ അവരുടെ ഭാഗം വാദം കേൾക്കാതെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പാസാക്കുന്നു ഉത്തരവ് ഈ സമരക്കാരുടെ നിർഗന്ധലയിൽ തേങ്ങ വീണ പോലത്തെ ഒരു ഉത്തരവായിരുന്നു ഇങ്ങനെയാണ് സമരത്തിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് തന്നെ ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കും അതുപോലെ സർക്കാർ ജീവനക്കാർ സമരത്തിൽ പങ്കെടുക്കുന്നതിന് ഹൈക്കോടതി വിലക്കുന്നു സമരം ചെയ്യുന്നവർക്ക് കജരാവിൽ നിന്ന് ശമ്പളം കൊടുക്കരുത് എന്ന രീതിയിലുള്ള എന്താണ് നിരീക്ഷണങ്ങൾ അതിലുൾ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തും അതേ തുടർന്ന് ഉടനെ തന്നെ ചീഫ് സെക്രട്ടറി വി പി ജോയ് ആ ഭയാക്രാന്തനായി സമരത്തിൻ്റെ ഡയസ്മോൺ ബാധകമായിരിക്കും എന്ന് പറയും പക്ഷേ ഇളമരകരിയുമോ ആനത്തലപൊട്ട ആനന്ദനും അടക്കമുള്ള സമര നേതാക്കൾ ഹൈക്കോടതി വി ഉത്തരവിനെ ഉച്ഛിച്ച് തള്ളു പുല്ല് വില കൽപ്പി സമരസഹാക്കളും അതുപോലെ തന്നെ ചെയ്യും എല്ലാവരും ഹൈക്കോടതി വിധിയെ അപലപിക്കും ഞാൻ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അഭിഭാഷക സംഘടന ഹൈക്കോടതി ഉത്തരവിനെ വിമർശിച്ചുകൊണ്ട് അപ്പം തന്നെ ആ ഒരു പത്രപ്രസ്താവന കൊടുത്തു അതുപക്ഷേ ജനുവും പത്രത്തിൽ മാത്രം വന്നു എങ്കിൽ പോലും വന്നു അങ്ങനെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നീതി നിഷേധം ഈ കാര്യത്തിലുണ്ടായി ബന്ധപ്പെട്ട യൂണിയനുകൾക്ക് നോട്ടീസ് കൊടുക്കാതെ ആ ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ പാടില്ലായിരുന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അവരെ കേൾക്കാതെ എങ്ങനെ ഉത്തരവ് പാസ്സാക്കും നവംബർ മാസത്തിൽ പ്രഖ്യാപിച്ച ഒരു സമരമാണ് ഏതായാലും ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ അപലപിക്കാൻ ആളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇത് തൊഴിലാളികൾ അംഗീകരിക്കില്ല എന്ന് പറയും അംഗീകരിക്കാതിരിക്കേറ്റുള്ളൂ അതിന് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരാരും ജോലിക്ക് പോയില്ല ഡയസിനോ ഡയസിനോ തല പോയാലും ബല ബേഷ് എന്ന രീതിയിൽ ജോലിയിൽ നിന്ന് വിട്ടു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി മാർച്ച് പ്രഖ്യാപിച്ചത് ഏപ്രിൽ പതിമൂന്നാം തീയതി ഹൈക്കോടതിയിലേക്ക് തൊഴിലാളി സംഘടനകളുടെ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുക അപ്പോൾ ഈ മാർച്ച് പ്രഖ്യാപിക്കുമ്പോൾ മാർച്ച് കടത്ത് തന്നെ ഹൈക്കോടതിയുടെ വളരെ ദൂരെ വെച്ച് മിക്കവാറും സരിതാ തിയേറ്ററിന് മുമ്പിൽ വെച്ച് ഇവരെ പോലീസ് തടയുകയും തിരിച്ചയക്കുമാണ് ഉണ്ടാകാൻ സാധ്യത സാധാരണ അങ്ങനെയാണ് ചെയ്യാറ് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഇത് പറയുമ്പോൾ ഞാൻ ഈ തൊഴിലാളി സംഘടനകളുടെ സമരം ചെയ്യാനുള്ള ശക്തിയെക്കുറിച്ചും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനുള്ള കഴിവിനെക്കുറിച്ചും ഒന്നും എനിക്ക് ആ ഒരു സംശയമില്ല സി ഐ ടിയു മാത്രം വിചാരിച്ചാൽ ഒരു അയ്യായിരം പേരേക്ക് അണിനിരത്താൻ യാതൊരു ബുദ്ധിമുട്ടില്ല അയ്യായിരത്തേക്കാൾ കൂടുതൽ സംഘടിപ്പിക്കും ഐ എ ടി യു സിയും എ ഐ ടി യു സിയും എച്ച് എം എസും എസ് ടിയും എല്ലാം കൂടി ചേരുമ്പോൾ ആ ഏപ്രിൽ പതിമൂന്നിന് നഗരവീഥികൾ ജനബഹുലമാകാനുള്ള സാധ്യത യാതൊരു സംശയവും വേണ്ട പോലീസുകാർക്ക് നല്ല ജോലിയാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട നമ്മുടെ പറയാൻ വന്ന പ്രശ്നം ആ ഇതുപോലെ പണ്ട് സമരം ചെയ്ത ആളുകളുടെ സ്ഥിതിയാണ് ഇതുപോലെയുള്ള സമരം ഉണ്ടായിട്ടില്ലെന്നല്ല ഈ ഹാദിക കേസിൽ വിധി വന്നു കഴിഞ്ഞപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ ഇതു കൊടുത്ത് ഒരു സമരം നടത്തി അത് കുറച്ച് കടുപ്പത്തിലായിരുന്നു പോലീസുകാർ അവർ മടക്കി അയച്ചു വലിയ കലാപ സാദൃശ്യമായ സംഭവങ്ങളുണ്ടായി ഞാൻ പറയാൻ വന്ന സംഭവം രണ്ടായിരത്തി ആറിൽ സഹാവി വി എസ് അച്യുതാനന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്ന സമയത്താണ് രണ്ടാം മുണ്ടശ്ശേരി എന്ന് പ്രസിദ്ധനായ സഖാവി എം എ ബേബി സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ നിയമനിർമ്മാണം ഉണ്ടായി ആ നിയമനിർമ്മാണം ആദ്യാവസാന അബദ്ധ ജട്ടിലമായിരുന്നു എന്നുള്ളൊരു വേറെ തെറ്റാണ് അതിൽ ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒരു നിയമമായിരുന്നില്ല ഇത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ ശ്രീ ജസ്റ്റിസ് സിരിജഗിൻ്റെ മുമ്പിലാണ് വന്നത് അദ്ദേഹം എന്താ ചോദിച്ചാൽ ആ ഈ നിയമ ഉടനെ നടപ്പാക്കരുത് എന്ന നിർദ്ദേശത്തോടി കേസ് റിട്ട് ഹർജികൾ എല്ലാം കൂടി എടുത്ത് ഡിവിഷൻ ബെഞ്ചിലേക്ക് അയച്ചു ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വന്നു ഡിവിഷൻ ബെഞ്ചിൽ അന്ന് ചീഫ് ജസ്റ്റിസ് വി കെ ബാലിയും ജസ്റ്റിസ് എം രാമേന്ദ്രനും ഉൾപ്പെട്ട ബെഞ്ചായിരുന്നു ആ ബെഞ്ചിൽ വന്നു അവിടെ ഈ ഇടക്കാല ഉത്തരവ് നിലനിർത്തി നിയമ ഉടനെ നടപ്പാക്കാൻ പറ്റുകയില്ല എന്ന അവസ്ഥ വന്നു ആ ഘട്ടത്തിൽ എസ് എഫ് ഐക്കാരുടെ പറഞ്ഞു വലിയ പ്രതിഷേധമുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യസഭാംഗമായിരുന്ന കെ കെ രാകേഷ് ഇതിലൊരു ജഡ്ജിക്കെതിരായിട്ട് വ്യക്തിപരമായ ആരോപണം എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഉത്തരവുണ്ടായിരുന്നത് അതിനെ തുടർന്ന് ആ ജഡ്ജി പിന്മാറി മറ്റൊരു ജഡ്ജി വന്നു അതിനുശേഷം വിശദമായ വാദം കേട്ടു ഈ ഹർജികളെല്ലാം ഹൈക്കോടതി അനുവദിച്ചു ബേബി സഖാവിൻ്റെ നിയമത്തിലെ പ്രസക്തമായ മിക്കവാറും എല്ലാ വകുപ്പുകളും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കണ്ടെത്തി ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ടൈറ്റിലും ഏറ്റവും അവസാനത്തെ പോർഷൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു പ്രസക്തമായ എല്ലാ വപ്പുകളും അടിച്ചു പോയി അതേ തുടർന്ന് എസ് എഫ് ഐക്കാർ വീണ്ടും പ്രകോപിതരാവുകയും വലിയ തോതിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ഹൈക്കോടതി മാർച്ച് ജഡ്ജിമാരെ വഴികിൽ തടയൽ ഇങ്ങനെയൊക്കെയുള്ള അതുമാത്രമല്ല ചീഫ് ജസ്റ്റിസായിരുന്ന വി കെ ബാലിയുടെ എന്താണ് പ്രതീകാത്മകമായി നാട് കടത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം ഉണ്ടാക്കി കൊച്ചി കായലിൽ ഒഴുക്കുന്ന പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ജഡ്ജിമാരാരും പ്രകോപിതരായില്ല അവരെ അടുത്ത അവസരം നോക്കിയിരുന്നു ആർക്കിട്ട് പണി കൊടുക്കണം എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലോളി മുഹമ്മദ് കുട്ടിക്കെതിരെ ഒരു വിഷയം ഉണ്ടാകും ജഡ്ജിമാർ നോട്ടുകെട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഉടനെ തന്നെ പാലോളിക്കെതിരെ കോടതിയിലക്ഷ്യം നടപടിയെടുക്കുന്നു പാലോളി സാമാന്യമായിട്ട് പുലി വാലി പിടിക്കുന്നു പക്ഷേ അദ്ദേഹം സുപ്രീം കോടതി പോയി സ്റ്റേ വാങ്ങിക്കുന്നു അതിൻ്റെ പുറത്താണ് നമ്മുടെ എം വി ജയരാജൻ്റെ കണ്ണൂർ പ്രസംഗം വരുന്നത് ജയരാജനെതിരെ നടപടിയെടുക്കുന്നു ജയരാജൻ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് രണ്ട് തവണ മുമ്പ് എം എൽ എ ആയിരുന്നിട്ടുള്ള ആളാണ് ഒരു ഹെവി വെയ്റ്റ് താരമാണ് അദ്ദേഹത്തിൻ്റെ നടപടി എടുക്കും ജയരാജനെ കുറ്റക്കാരനെന്ന് കാണുന്നു ജയരാജനെ ശിക്ഷിക്കുന്നു ജയരാജനെ കുറ്റക്കാരനെന്ന് കണ്ടെങ്കിൽ ശിക്ഷിച്ചാലും പോലും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ജാമ്യം പോലും നിഷേധിച്ച അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുന്നു സാധാരണയിൽ ഇങ്ങനെയുള്ള കേസിൽ ജാമ്യം കൊടുക്കണം ജാമ്യം അവിടെ തന്നെ കൊടുക്കാം കാരണം ആറുമാസയ്ക്കാണ് ശിക്ഷിച്ചേക്കുന്നത് ജാമ്യം കൊടുക്കാൻ കോടതി അലക്ഷ്യ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അതുപോലും ആ തൃണബൽ ഗണിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് നേരെ പോകുന്നത് ജയിലിലേക്കാണ് അങ്ങനെ ശിക്ഷിച്ചു വീണ്ടും ഇതുപോലെ എസ് എഫ് ഐക്കാരും സി പി എം വലിയ പ്രതിഷേധമൊക്കെ നടത്തി പക്ഷേ ഒരു ഫലമുണ്ടായില്ല അതിനുശേഷം വാദം കേട്ട് സുപ്രീംകോടതി ഇദ്ദേഹത്തിൻ്റെ ശിക്ഷ ശരി വച്ചു പക്ഷേ ഈ ശിക്ഷയിൽ ഇളവ് കൊടുത്തു പക്ഷേ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഫൈൻഡ് ആ ഫൈൻഡ് ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആവശ്യമുണ്ട് ജയരാജൻ ചെയ്തേക്കാൾ വലിയ തെറ്റാണ് ജയരാജനോട് ചെയ്തത് എന്ന് അന്ന് ഇന്നും വിശ്വസിക്കുന്ന ആളാണ് എന്തുവാട്ട് ജയരാജൻ പിന്നെ ബാക്കി സമയം കൂടി കൂടി ജയിലിൽ പോയി ചെലവഴിച്ച് തിരിച്ചു പോകും ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ തൊഴിലാളികൾക്ക് തീരെ ഗുണകരമായിട്ടുള്ളൊരു കാലഘട്ടമല്ല സുപ്രീം കോടതി ആണെങ്കിലും ഹൈക്കോടതികളാണെങ്കിലും ഒക്കെ നിയമ വിശകലനത്തിൽ വ്യാഖ്യാനത്തിലൊക്കെ മുതലാളിമാർക്ക് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ വെറും അഭിപ്രായമായിട്ട് പറയുന്നതല്ല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് പൊതുവേ കോടതികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട് തൊഴിലാളികൾക്ക് വിപരീതവും തൊഴിലുടമകൾക്ക് അനുകൂലവുമായ ഒരു നിലപാടിലേക്ക് കോടതികൾ എത്തിച്ചേർന്നിരിക്കണം ഇപ്പം തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽക്ക് വളരെ ഗ്രാജുവൽ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അത് ഏതാണ്ട് അതിൻ്റെ പരമ കാഷ്ടയിൽ എത്തിയിരിക്കും അങ്ങനെ കോടതികളും സ്വതവേ തന്നെ എതിരായിട്ട് നിൽക്കരുത് അപ്പോഴാണ് ഈ തന്മധ്യേ ഭൂതാവേശം എന്ന് പറഞ്ഞ പോലെയല്ല തന്മദ്ധ്യേ ഭൂതാവേശമായിട്ടാണ് ഇനി ഹൈക്കോടതിയിലേക്ക് തൊഴിലാളികൾ മാർച്ച് ചെയ്യാൻ പോകുന്നത് മാർച്ച് ചെയ്യാൻ പോകുന്ന തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാൻ പോകുന്നില്ല ഇളമരം കരിമിനെതിരെ കോടതി ലക്ഷ്യം നടപടിയെടുക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല ആനത്തലവട്ടത്തിനെതിരായിട്ടും ഉണ്ടാകുകയില്ല പക്ഷേ ഇതുപോലെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നത് കൊണ്ട് കോടതിയെ കൂടുതൽ വെറുപ്പിക്കാമെന്നല്ലാതെ അത് സർക്കാരിനെ തന്നെ കൂടുതൽ ദോഷകരമാക്കി എടുക്കാമെന്നല്ലാതെ കേട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ചീഫ് ജസ്റ്റിസ് മണികുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളാണ് ആ ഒരു ഇടതുപക്ഷ വിരുദ്ധനൊന്നുമല്ല സർക്കാരിനോട് പ്രത്യേകിച്ച് ഒരു വിപ്രതിപത്യോ വിരോധമൊന്നും വെച്ച് പുലർത്തുന്നതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല അതൊരു യുക്തിവാദിയോ മറ്റുമൊക്കെയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ചിന്താധികാരണമാണ് ഇങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസിനെ കൂടുതൽ വെറുപ്പിക്കാം എന്നല്ലേ ഇങ്ങനെ ഒരു മാർച്ച് നടത്തുകൊണ്ട് എന്ത് വിശേഷം ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല പിന്നെ തൊഴിലാളി വർഗത്തിൻ്റെ അനുഷേധമായ ശക്തി അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവിടെ ചെറിയൊരു വല്ലായി ഉണ്ടായിട്ട് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഈ നിശ്ചിതമായ മാർച്ച് തീരുമാനിച്ചിട്ടുള്ളത് ഏപ്രിൽ എട്ടാം തീയതി കോടതി അടക്കം പതിമൂന്നാം തീയതി മിക്കവാറും ഹൈക്കോടതി മുമ്പിൽ കാവൽക്കാരനല്ലാതെ ആരും ഉണ്ടായെന്ന് വരില്ല ഇനി വല്ല വെക്കേഷൻ സിറ്റിംഗ് വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ കോടതി അടച്ചതിന് ശേഷം എന്തിനാണ് ഇങ്ങനെ ഇങ്ങനൊരു പ്രതിഷേധം ഇനിയിപ്പോൾ പ്രതിഷേധിക്കണമെങ്കിൽ എട്ടാം തീയതിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് നടത്തുന്നതായിരിക്കും നല്ലത് ഈ കോടതി അടച്ചതിന് ശേഷം പിന്നെ സമരം ചെയ്യട്ടാത്ത കാര്യമുള്ളൂ സമരം ചെയ്യണമെങ്കിൽ കോടതി ഉള്ളപ്പോൾ ചെയ്യണം രണ്ടാമത്തെ പ്രശ്നം ഇങ്ങനെയുള്ള സമരങ്ങൾ കൊണ്ട് തീരെ വിപരീതമായ ഒരു നിലയിലേക്ക് കൊണ്ടുപോവാം എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ട്രേഡ് യൂണിയനുകൾക്ക് ഇപ്പോൾ നോട്ടീസ് കിട്ടും നോട്ടീസ് കിട്ടുമ്പോൾ കൊള്ളാവുന്ന വക്കീൽമാരെ വച്ച് കേസ് നടത്തുക അല്ലെങ്കിൽ ഇതിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു പ്രശ്നമെടുപ്പ് ഉണ്ടായിട്ടുള്ളത് സർക്കാർ ജീവനക്കാർക്ക് സമരം ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ പൊതുവിഷയങ്ങളെ മുൻനിർത്തി തൊഴിലാളി സംഘടനകൾക്ക് സമരം ചെയ്യാനുള്ള അവകാശം മുതലായ ഭരണഘടനാ വിഷയങ്ങൾ കൂടി അന്തർഭവിച്ചിട്ടുള്ള ഒരു ഹർജിയാണിത് അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും എന്ന് ഞാൻ പറയാതെ തന്നെ ഇളവരം കരീവിനും ആനത്തലവട്ടത്തിനും ചന്ദ്രശേഖരനും മറ്റെല്ലാ നേതാക്കന്മാർക്കും മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി സമരം ചെയ്തേ മതിയാവും എന്നാണെങ്കിൽ വിരോധമില്ല കുഴപ്പമില്ല ഏഷ്യാനെറ്റല്ല ഹൈക്കോടതി എന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ബിനുവി ജോണിനെതിരായിട്ടല്ല വരാൻ പോകുന്ന സമരം എന്നുകൂടി വിനയപൂർവ്വം ബന്ധപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും ഓർമ്മിപ്പിക്കും നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക